ഇതാണ് മുല്ലപ്പള്ളിയുടെ പ്രശ്നം. പലപ്പോഴും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഇത് തന്നെയാണ്. ചില അവസരങ്ങളിൽ സമചിത്തത വിട്ടുപോകും. മിതമായി നല്ല അളന്നു കുറിച്ച വാക്കുകളിലൂടെ മറുപടി നൽകേണ്ട ഇടങ്ങളിൽ പൊട്ടിത്തെറിയിലൂടെ അരുതാത്ത വാക്കുകളിലൂടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആ പ്രതികരണങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് പൊതുസമൂഹത്തിന് അവമതിപ്പുണ്ടാകാൻ കാരണമാകുന്നുണ്ട്. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത്തരമൊരു തീരുമാനമുണ്ടായത് എന്ന വെൽഫെയർ പാർട്ടിയുടെ ആരോപണം നിലനിൽക്കുമ്പോൾ അതിൽ കൃത്യത വരുത്തേണ്ടുന്ന ഉത്തരവാദിത്വം മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ട്. മാധ്യമപ്രവർത്തകർ അത് ചോദിക്കുമ്പോൾ അത് പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അതിനു പകരം പൊട്ടിത്തെറിച്ച് ആക്രോശിച്ചിട്ട് കാര്യമില്ല. കാരണം വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി ആരെങ്കിലുമല്ല അവരുടെ ചർച്ചകളിൽ അവരുടെ സഖ്യ തീരുമാനങ്ങളിൽ നീക്കുപോക്കുകളിൽ ഒരു അന്തിമ വാക്കുണ്ടായത് എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ്. ഹമീദ് വാണി അമ്പലം തന്നെ പരസ്യമായി പറയുകയാണ്, മുല്ലപ്പള്ളി അടക്കമുള്ളവർ അറിഞ്ഞിട്ടാണ് പ്രാദേശികമായ നീക്കുപോക്കുകൾക്ക് വെൽഫെയർ പാർട്ടി തയ്യാറായത് എന്ന്. നമുക്ക് സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ചാൽ തന്നെ അത് ഊഹിക്കാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഹമീദ് വാണി അമ്പലം പറഞ്ഞില്ലെങ്കിലും വെൽഫെയർ പാർട്ടിയുമായി അതൊരു സഖ്യമല്ല, പ്രാദേശികമായി പറ്റുന്ന ഇടങ്ങളിൽ ഒരു നീക്കുപോക്ക്. അതിന് കെ പി സി സി അധ്യക്ഷൻ എന്തായാലും തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പുള്ള ഒരു ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ ഒരു മൗനസമ്മതമെങ്കിലും നൽകിയിട്ടില്ല എന്ന് വിശ്വസിക്കാൻ ബുദ്ധിയുള്ള ആർക്കും സാധിക്കില്ല. പക്ഷെ പിന്നീട് അതൊരു രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കുന്ന ഒന്നാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അത് ഇടതുപക്ഷം വലിയ ഒരു ആയുധമാക്കി മാറ്റിയപ്പോഴാണ് മുല്ലപ്പള്ളി ചുവട് മാറ്റി ചവിട്ടിയത്. പക്ഷേ വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് തങ്ങളുടെ മാത്രം ആവശ്യമായിരുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവർക്കുണ്ട്. അവർ അതുകൊണ്ടാണ് ആ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞത്. അപ്പോൾ അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്നതിന് പകരം ചോദ്യം ചോദിക്കുന്നവരോട് മേക്കിട്ട് കയറിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പറയും പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരുടെ മേക്കിട്ട് കയറിയിട്ടില്ലേ എന്ന്. പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരുടെ മേക്കിട്ട് കയറുന്നതുകൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എപ്പോഴും മേക്കിട്ട് കയറണമെന്നുണ്ടോ? അങ്ങനെ അല്ലല്ലോ. ഈ വ്യത്യസ്തത ഉണ്ടാകുന്നത് അങ്ങനെയല്ല. മുല്ലപ്പള്ളിയെപ്പോലെ ശാന്തനായ ആദർശധീരനായ ഒരു നേതാവ് മാധ്യമങ്ങളോട് കൃത്യമായ ഉത്തരം പറയേണ്ടതാണ്. ഇപ്പോൾ മുല്ലപ്പള്ളിയുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചൊന്നും അല്ലല്ലോ മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. മുല്ലപ്പള്ളി കുറേ പണം കട്ടുകൊണ്ടുപോയി എന്നൊന്നും അല്ലല്ലോ പറഞ്ഞത്. വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധം മുല്ലപ്പള്ളി അറിഞ്ഞത് കൊണ്ടാണ് എന്നുള്ളത് ആ പാർട്ടിയുടെ തന്നെ നേതാവ് പറയുമ്പോൾ നമുക്ക് രാഷ്ട്രീയം ചിന്തിക്കുന്ന ആളുകൾക്ക് അത് അറിയാനുള്ള ഒരു താല്പര്യമുണ്ട്. ഉത്തരമില്ലെങ്കിൽ ഉത്തരമില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന പരിപാടി നല്ലതല്ല. ഇത് തന്നെയാണ് ഈ ശൈല ടീച്ചറുടെ വിഷയത്തിലും ഒക്കെ സംഭവിച്ചത്. വാക്കുകളില്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ ആയുധങ്ങളില്ലാതെ വരുമ്പോൾ പിന്നെ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട്.